പ്രിയ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. NMMS എക്സാമിനും NTSE എക്സാമിനും USS സ്കോളർഷിപ്പിന്റെ എക്സാമിനും ഒക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും PSC വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും ഒക്കെ വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു വീഡിയോയാണ് ഇന്ന് ചെയ്യുന്നത്. സീരീസ് കംപ്ലീഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ കുറച്ച് വീഡിയോകൾ ചെയ്തിരുന്നു, ആൽഫബറ്റ് സീരീസുമായി ബന്ധപ്പെട്ട്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ഒറ്റ നോട്ടത്തിൽ നമുക്ക് പെട്ടെന്നാണ് മനസ്സിലാക്കിയെടുക്കാൻ പ്രയാസം തോന്നുക, എന്നാൽ ഒന്ന് പരിശീലിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സീരീസാണ് ലെറ്റർ സീരീസ്. ആൽഫബറ്റ് സീരീസ്, ലെറ്റർ സീരീസ്, ന്യൂമറിക്കൽ സീരീസ്, അതേപോലെ തന്നെ ആൽഫ ന്യൂമറിക്കൽ സീരീസ്, ഇങ്ങനെ നാല് ടൈപ്പ് സീരീസാണ് നമുക്ക് കൈകാര്യം ചെയ്യാനുള്ളത്. അതിൽ ആൽഫബറ്റിക് സീരീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമത്തത് ലെറ്റർ സീരീസാണ്. ലെറ്റർ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും ലെറ്റർ സീരീസ് വരാറുള്ളത് സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ്, കുറച്ച് വളരെ കുറച്ച് ലെറ്റേഴ്സ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ABCD നാല് ലെറ്റേഴ്സ് മാത്രം, അല്ലെങ്കിൽ ABC മൂന്ന് ലെറ്റേഴ്സ് മാത്രം, അല്ലെങ്കിൽ AB രണ്ട് ലെറ്റേഴ്സ് മാത്രം, ഇങ്ങനെ കുറച്ച് ലെറ്റേഴ്സ് മാത്രം യൂസ് ചെയ്തിട്ടുണ്ടാകുന്ന സീരീസാണ്. അപ്പൊ അതിൽ പ്രത്യേക ഓർഡറിലായിരിക്കും, പ്രത്യേക ഒരു പാറ്റേണിലായിരിക്കും ആ ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതിനിടയിൽ ചില ലെറ്റേഴ്സ് മിസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അത് നമ്മൾ ആ മിസ് ചെയ്ത ലെറ്റേഴ്സ് എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ഓപ്ഷനിൽ ഉണ്ടാവും, ABCD നാല് ഓപ്ഷൻസ് ഉണ്ടാവും, അതിൽ ഒന്ന് നമ്മൾ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഈ സീരീസ് എങ്ങനെയാണ് എന്ന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്കൗട്ട് ചെയ്ത് പഠിക്കാൻ വേണം. അങ്ങനെ ക്വസ്റ്റ്യൻസ് നിരന്തരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് എക്സാം ഹാളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ വളരെ പെട്ടെന്ന് അതിന്റെ പാറ്റേൺ നമുക്ക് ഡിറ്റക്ട് ചെയ്യാനും പറ്റും, മനസ്സിലാക്കിയെടുക്കാനും പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. ഇതിൽ ഫസ്റ്റ് സീരീസില് രണ്ട് ലെറ്റേഴ്സ് എയും ബിയും മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളത് അല്ലേ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ അതേപോലെ തന്നെ എയും ബിയും മാത്രമാണ് ഉള്ളത്. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ എയും ബിയും സിയും വരുന്നുണ്ട്. നാലാമത്തെ ക്വസ്റ്റ്യനിൽ ABCD നാല് ലെറ്റേഴ്സ് വരുന്നുണ്ട്. ഓക്കെ, ഇനി നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് എഴുതിയെടുക്കുക. അപ്പോൾ അതിൽ ഓരോ ക്വസ്റ്റ്യനിലും ഓരോ രീതിയിലായിരിക്കും, ഓരോ പാറ്റേണിലായിരിക്കും ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവുക. അതെങ്ങനെയെന്നുള്ളത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ നോക്കുക. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ AAA, BBB, പിന്നെ AA, BB, AB ഇങ്ങനെയാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പാറ്റേൺ കിടക്കുന്നത്. അതായത് ആദ്യം എ മൂന്ന് തവണ വരുന്നുണ്ട്, ബി മൂന്ന് തവണ വരുന്നുണ്ട്, അടുത്ത് എ രണ്ട് തവണ, ബി രണ്ട് തവണ, പിന്നെ എയും ബിയും ഓരോ തവണ, അങ്ങനെയാണ് ഇതിൻ്റെ സീക്വൻസ് കിടക്കുന്നത്. ഇതാ മൂന്ന് തവണ എ, മൂന്ന് തവണ ബി, പിന്നെ രണ്ട് തവണ എ, രണ്ട് തവണ ബി, പിന്നെ ഒരു എ, ഒരു ബി. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ AAA, BBB ഈ രണ്ട് ബി ഇവിടെ വരണം അല്ലേ. അടുത്തത് AAA, AA, BB ആണ് അടുത്തത് അല്ലേ. AAA കഴിഞ്ഞു അടുത്ത് AA, BB, ഇവിടെ വരേണ്ടത് ബിയും ബിയുമാണ്. അതായത് മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് BBBB നാല് ബി ആണ് നമുക്ക് വരേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ BBBB ആണ്. ഇത് നമ്മളെല്ലാം കൂടി ഓർഡറിൽ എഴുതുമ്പോൾ BBBB എന്നാണ് ആൻസർ വരിക. അപ്പോൾ അത് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടോ നോക്കുക, BBBB. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, നമുക്ക് ആൻസർ ഓപ്ഷൻ ഡി ആണ് എന്ന് കിട്ടും. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതേ പാറ്റേൺ തന്നെയാണ്, വേറൊരു മോഡലാണെന്ന് മാത്രം. ഇതേ പാറ്റേൺ നേരെ തിരിച്ചാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബിയിലാണ് തുടങ്ങുന്നത് അല്ലേ. ഇവിടെ നോക്കിയേ, BA റെഡിയാണ്, പിന്നെ BBAA. അതായത് നമ്മൾ നേരത്തെ എടുത്തതുപോലെ ആദ്യം ബിയും എയും ഓരോ എണ്ണം, പിന്നെ BBAA രണ്ട് ബിയും രണ്ട് എയും വരുന്നുണ്ട്, പിന്നെ BBBAA. ഇത് ഇവിടെയൊക്കെ നോക്കുമ്പോഴാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവുക. നമ്മളിതിങ്ങനെ ചെയ്ത് ചെയ്ത് പോകുമ്പോൾ ഇവിടെ നോക്കി, ഇവിടെ എ മൂന്ന് തവണ വരുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കണം, എ മൂന്ന് തവണ, ബി മൂന്ന് തവണ, പിന്നെ ഇവിടെ ഒരു എ രണ്ട് തവണ വരുന്നുണ്ട്, ഇവിടെ രണ്ട് ഗ്യാപ്പ് ബിക്ക് കൊടുത്തിട്ടുണ്ട്.
പിന്നെ എ ബി ഓരോ തവണ അങ്ങനെ ഇതൊന്ന് നമ്മൾ ഒറ്റ തവണ നമുക്ക് നോക്കുമ്പോഴൊന്നും മനസ്സിലാക്കിക്കൊള്ളുന്നില്ല. കുറേ ക്വസ്റ്റ്യൻസ് നമ്മളിങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ലോജിക്ക് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ബിയും എയും ഓരോ തവണ, പിന്നെ ബി രണ്ട് തവണ, എ രണ്ട് തവണ, ബി മൂന്ന് തവണ, എ മൂന്ന് തവണ, പിന്നെ ബി നാല് തവണ, എ നാല് തവണ, ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഇതാ ബി എ ബി ബി എ എ ബി 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 എ എ എ ബി 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 എ എ എ എ ഓക്കെ. അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമുക്കിവിടെ മിസ്സായിട്ടുള്ളത് ബി എ കഴിഞ്ഞിട്ട് ബി ബി, അപ്പോൾ ഒരു ബി ഇവിടെ മിസ്സായിട്ടുണ്ട്. പിന്നെ ബി ബി എ എ ഒരു എ വരാനുണ്ട്. അടുത്തത് ബി ആണ്, ബി ആണ് മിസ്സായിട്ടുള്ളത്. ബി 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 എ എ എ കഴിഞ്ഞാൽ വീണ്ടും ബി 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 ബി, അപ്പോൾ ഒരു ബി കൂടി മിസ്സായിട്ടുണ്ട്. പിന്നെ എ എ എ എ അല്ലേ, അപ്പോൾ ഒരു രണ്ട് എയും മിസ്സായിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ച് എഴുതുമ്പോൾ എന്താ വരിക, ബി എ ബി ബി എ എ ബി എ ബി ബി എ എ. അപ്പോൾ നോക്കുക, ബി എ ബി ബി ഇവിടെ ബി എ ബി ബി എ എ ഇതാണ് വരുന്നത് അല്ലേ. ഡി ഓപ്ഷനാണ്, ബി എ ബി ബി എ എ. അപ്പോൾ ഡി ഓപ്ഷനാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഇതാണ് വരുന്നത്. ബി എ ബി ബി എ എ ബി എ ബി ബി എ എ ആൻസർ കിട്ടി. ഓക്കെ ഓക്കെ, ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. എ ബി സി എ, ഇവിടെ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്, വീണ്ടും ബി സി, പിന്നെ എ എ ബി ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ട്, സി, പിന്നെ എ കഴിഞ്ഞിട്ട് ബി ബി കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് എ ബി സി ഓരോന്ന് വീതം എയും ബിയും സിയും ഉണ്ട്. അടുത്തത് എ എ ബി സി, അതായത് ആദ്യത്തെ എ ആണല്ലോ ആദ്യത്തെ, അത് രണ്ട് തവണ വരുന്നു എ എ ബി സി. അടുത്ത എ എ ബി ബി സി, എ രണ്ട് തവണ വരുന്നു, ബി രണ്ട് തവണ വരുന്നു, സി ഒരു തവണ. അടുത്ത എ എ ബി ബി സി സി, ഇങ്ങനെയാണ് ഇതിൻ്റെ ഓർഡർ. എന്താ പാറ്റേൺ നോക്കിയാൽ എ ബി സി, പിന്നെ എ എ ബി സി, എ എ ബി ബി സി, എ എ ബി ബി സി സി. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് മിസ്സായത് ഇവിടെ എ ബി സി കഴിഞ്ഞാൽ എ എ, ഒരു എ മിസ്സായിട്ടുണ്ട്. എ എ ബി സി, പിന്നെ എ എ ബി ബി സി, അപ്പോൾ ഒരു ബി മിസ്സായിട്ടുണ്ട്. എ എ ബി ബി സി സി, അപ്പോൾ ഇവിടെ ഒരു എയും ഇവിടെ ഒരു സിയും മിസ്സായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് എഴുതുമ്പോൾ എ ബി എ സി. ഓക്കെ, അപ്പോൾ എ ബി എ സി ഇതാണ് നമ്മുടെ ആൻസർ. എ ബി എ സി ഏതാണ് വരുന്നത്, എ ബി എ ബി എ സി, സി ആണ് ഓപ്ഷൻ, ഓപ്ഷൻ സി ആണ് ആൻസർ അല്ലേ. ഇതാണ് നമ്മുടെ ആൻസർ വരിക. ഓക്കെ, ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫസ്റ്റ് തന്നെ ഒഴിഞ്ഞെടുക്കണം അല്ലേ, പിന്നെ ബി സി ഡി. ഓ എ ബി സി ഡി, നമുക്കൊരു ഓർഡർ എ ബി സി ഡി എന്ന് വിചാരിക്കാം. എ ബി സി ഡി, അടുത്തത് ബി സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, അത് രണ്ടാമത്തും മൂന്നാമത്തും ബി സി ബി സി എ ഡി വരാം. എ ഡി ബി സി എ ഡി, ബാക്കിയുള്ള രണ്ടെണ്ണം എ ഡി. അടുത്തത് സിയും എയും ആണല്ലോ നടുവിൽ, അപ്പോൾ സി എയിൽ സ്റ്റാർട്ട് ചെയ്യാം, സി എ, പിന്നെ ബാക്കിയുള്ളത് ബിയും ഡിയും ബി ഡി. ഈ ഒരു ഓർഡറിലാണ് ഇങ്ങനെ പോകുന്നത്. അതിങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് നോക്കിയാലും മനസ്സിലായിക്കോളുന്നില്ല. ഇവിടെ ഇങ്ങനെ നോക്കുക, എ ബി സി ഡി, പിന്നെ നടുവിലുള്ള രണ്ടെണ്ണം എടുത്തിട്ട് എഴുതി ബി സി, പിന്നെ ബാക്കിയുള്ളത് എഴുതി എയും ഡിയും, എയും ഡിയും, പിന്നെ നടുവിലുള്ളത്. അതാണ് അതിൻ്റെ ഓർഡർ. ഇവിടെ നോക്കിയാൽ അറിയാം, എ ബി സി ഡി ആദ്യം എഴുതി, പിന്നെ ബി സി എഴുതി ആദ്യം, നടുവിലുള്ള ബി സി എഴുതി, പിന്നെ ബാക്കിയുള്ളത് എയും ഡിയാണ്, എയും ഡിയും എഴുതി. അടുത്തെഴുതുമ്പോൾ സി ആണ് നടുവിലുള്ളത്, സി എ എഴുതി, സി എ. ഓക്കെ, പിന്നെ ബാക്കിയുള്ളത് ബിയും ഡിയും, അപ്പോൾ സി എ ബി ഡി. അടുത്തത് എ ബി ആണ് നടുവിലുള്ളത്, എ ബി എഴുതി, പിന്നെ സിയും ഡിയും, എ ബി സി ഡി. അടുത്ത ബി സി ആണ് നടുവിലുള്ളത്, അപ്പോൾ നേരെ ബി സി എഴുതി, പിന്നെ എയും ഡിയുമാണ് ബാക്കിയുള്ളത്, എ ഡി എഴുതി. അടുത്ത സി എ ആണ് നടുവിൽ, അപ്പോൾ സി എ എഴുതി, പിന്നെ ബിയും ഡിയും, ബിയും ഡിയും, സി എ ബി ഡി. ഓക്കെ, ഇപ്പോൾ ഇതിൽ നമുക്ക് മിസ്സിങ് ടൈമുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തത് മിസ്സായിട്ടുണ്ട് അല്ലേ, എ. അതേപോലെ ഇവിടെ ബി സി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു എ മിസ്സായിട്ടുണ്ട്. അതേപോലെ ഇവിടെ ഒരു ഡി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു എ മിസ്സായിട്ടുണ്ട്. ഇവിടെ സി കഴിഞ്ഞിട്ട് വീണ്ടും ഒരു എ മിസ്സായിട്ടുണ്ട്. വീണ്ടും ഒരു സി കഴിഞ്ഞിട്ട് ഒരു എ മിസ്സായിട്ടുണ്ട്. അതായത് വൺ ടു ത്രീ ഫോർ ഫൈവ്, ഫൈവ് എ ആണ് നമ്മുടെ ആൻസറായിട്ട് വരിക.
അപ്പോൾ നമുക്ക് എ എ എ എ എ എന്ന് ആൻസർ കിട്ടും. ഇത് ഏതാണ് നമ്മുടെ ഓപ്ഷൻ? ഏതാണ് എ? ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യനിലെ പാറ്റേൺ നോക്കിയേ. ബി ബി സി സി എ എ, ബി ബി സി സി എ എ. പിന്നെ അടുത്തത് സി സിയിൽ തുടങ്ങണം. സി സി എ എ ബി ബി. അടുത്തത് വീണ്ടും എ എ ബി ബി സി സി. അതായത് ഇതിന് വേണമെങ്കിൽ നമുക്കൊരു സൈക്ലിക് ഓർഡറിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ എ ബി സി എന്നിങ്ങനെ കൊടുത്താൽ ഫസ്റ്റ് ബിയിൽ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ബി ബി സി സി എ എ, അടുത്ത് ഇങ്ങോട്ട് പോകുന്നു, ഇങ്ങനെ വരുന്നു. ബിയിൽ സ്റ്റാർട്ട് ചെയ്തു, അടുത്ത് സിയിൽ സ്റ്റാർട്ട് ചെയ്യണം. സി സി എ എ ബി ബി, അടുത്തത് ഇവിടെ നിന്ന് എ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എ എ ബി ബി സി സി, വീണ്ടും ബിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. ബി ബി സി സി എ എ എന്ന് പറഞ്ഞു, അങ്ങനെയാണ് പോകുന്നത്. ഓക്കെ, ഒരു സൈക്ലിക് ഓർഡറിലാണെന്ന് വേണമെങ്കിൽ പറയാം. ആദ്യം ബി രണ്ട് തവണ, സി രണ്ട് തവണ, എ രണ്ട് തവണ. പിന്നെ സിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, സി രണ്ട് തവണ, എ രണ്ട് തവണ, ബി രണ്ട് തവണ. അടുത്ത് എയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, എ രണ്ട് തവണ, ബി രണ്ട് തവണ, സി രണ്ട് തവണ. അങ്ങനെയാണ് ഇത് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ മിസ്സിംഗ് ടൈം ആയിട്ട് ഒരു ബി വരുന്നുണ്ട് ഇവിടെ, പിന്നെ ഒരു എ വരുന്നുണ്ട് ഇവിടെ, ഒരു സി വരുന്നുണ്ട് ഇവിടെ, ഒരു എ വരുന്നുണ്ട് ഇവിടെ, ഒരു ബിയും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബി എ സി എ ബി, ബി എ സി, ബി എ സി എ ബി, ബി എ സി എ ബി എന്നുള്ളത് വരുന്നത് ഏതാണ്? സി ആണ് ആൻസർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കിട്ടിക്കഴിഞ്ഞാൽ ബി ആണ് ഫസ്റ്റ് വരേണ്ടതെന്ന് കിട്ടിക്കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾക്ക് ഓപ്ഷന് ഈ രണ്ടെണ്ണത്തിലേക്ക് കടക്കാം. പിന്നെ അടുത്തത് എ ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബി എ, ബി എയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ബി എയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് പിക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ, കംപ്ലീറ്റ് ചെയ്ത് നോക്കണമെന്നില്ല. ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും, അത് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ വേഗം ക്ലിയർ ആയി വരും. ഓക്കെ, ഓക്കെ, ഈ ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്ത് പഠിക്കുക. ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനിയും കുറച്ചും കൂടി ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ കുറച്ചും കൂടി നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ.